ഉത്തരവാദിത്വമാണ്. ഇപ്പൊ വീണെടുത്ത് കിടന്ന് ഉരുണ്ട് നേരത്തെ പറ്റിയ ചെളിയേക്കാൾ കൂടുതൽ ചെളി പറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ആ ഹോട്ടലിലേക്ക്, അതായത് ആർ എസ് എസ്സുകാർ താമസിക്കുന്ന, ബി ജെ പിക്കാർ താമസിക്കുന്ന, സി പി എം നേതാക്കൾ താമസിക്കുന്ന ആ ഹോട്ടലിലേക്ക് പണപ്പെട്ടിയുമായിട്ട് പോയെന്ന്, അപ്പോൾ കൊണ്ടുപോകുന്ന ട്രോളിയിലൊക്കെ പണമാണെന്ന് കാണാനുള്ള ദിവ്യ ദൃഷ്ടി ഈ സി പി എംകാർക്ക് എങ്ങനെയാണ് കിട്ടിയത്? എല്ലാവരും ലോഡ്ജിൽ താമസിക്കുന്ന ആളുകൾ എല്ലാവരും എങ്ങനെയാണ് ഡ്രസ്സ് കൊണ്ടുവരുന്നത്? ഡ്രസ്സ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? സഞ്ചിയിൽ പോയിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ആരാ പറഞ്ഞത്? സി പി എം ജില്ലാ സെക്രട്ടറി. ദൃശ്യങ്ങൾ ആരുടെ കയ്യിലായിരിക്കുന്നത്? ആരുടെ കയ്യിലിരിക്കുന്നത്? പോലീസിൻ്റെ കയ്യിൽ. ഇയാളാരെ എസ് പി ആണോ? പാലക്കാട് എസ് പി ആണോ ഈ ജില്ലാ സെക്രട്ടറി? പോലീസിൻ്റെ കയ്യിലിരിക്കുന്ന ദൃശ്യങ്ങൾ ഇയാളെങ്ങനെ കണ്ടു? ഇയാളെങ്ങനെ കണ്ടു? ഈ ജില്ലാ സെക്രട്ടറി എങ്ങനെ കണ്ടു? അയാളാണോ പാലക്കാട് എസ് പി ആണോ? ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചിരിക്കാൻ ഒരുപാട് വക സി പി എം നൽകുന്നുണ്ട്. ചിരിക്കാൻ ഒരുപാട് വക നൽകുന്നുണ്ട്. ചിരിക്കാൻ ഇന്നലത്തെ പാതിര നാടകം കഴിഞ്ഞിട്ട് ഇന്നൊരു പുതിയ കഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് മറ്റേ ദിവ്യ കേസിൽ ആ നവീൻ ബാബു മരിച്ചതിന് ശേഷം ഒരു വ്യാജ പരാതി ഉണ്ടാക്കിയല്ലോ, അതുപോലത്തെ ഒരു വ്യാജ സാധനം, ഒരു ട്രോളി, നീല ട്രോളി. രാഹുൽ മാങ്കുടത്തിൽ വിശദീകരിച്ചല്ലോ, രാഹുൽ മാങ്കുടത്തിൽ കോഴിക്കോട് താമസിച്ച ഹോട്ടലിലും ഉണ്ടാവും ഈ നീല ട്രോളി. അവിടെ ആർക്ക് കൊണ്ടുപോയതാ? ഇതേ നീല ട്രോളി അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഡിക്കിയിലിരിക്കണം. ഇമ്മാർക്കൊന്നും വേറെ പാണിയില്ലേ? നാണം കെട്ട് നടക്കണം. നാണം കെട്ടിട്ട് ഈ മന്ത്രിയുടെ അളിയനും കൂടി ഉണ്ടാക്കിയതാണ് ഈ ഗൂഢാലോചന മുഴുവൻ. വഷളായിരിക്കുകയാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ട്രോളി ഒരാൾ കൊണ്ടുപോയെങ്കിൽ എന്തിനാണ് വനിതാ നേതാക്കന്മാരുടെ മുറി സെലക്ട് ചെയ്ത് കയറിയത്? എന്തിനാണ് കയറിയത്? അത് പുറത്തേക്ക് കൊണ്ടുവന്നേ കാണിച്ചല്ലോ. ഇനി ഇവിടെ കൂടേണ്ട മീറ്റിംഗാണ് അവിടെ പോയി കൂടി. ഇവിടെ ഭയങ്കര ആളായിരുന്നു. എല്ലാ ദിവസവും കൂടുന്നൊരു മീറ്റിംഗാണ് അവിടുത്തെ ബോർഡ് റൂമിൽ പോയി കൂടിയത്. ആ ബോർഡ് റൂമിൽ അവരിരുന്ന് മീറ്റിംഗ് കൂടുന്നതിൻ്റെ ഫോട്ടോയും ഉണ്ട്. ആ ബോർഡ് റൂമിൽ സി സി ടി വി ഉണ്ട്. പോലീസിനോട് അതും കൂടി എടുക്കാൻ പറ. കാരണം ഈ നീല ട്രോളി കൊണ്ടുപോയിട്ട് അതിലിരിക്കുന്ന ഷർട്ടും മുണ്ടും കാണാൻ പറ്റും. അപ്പോൾ ട്രോളിയിൽ ഇവിടുന്ന് പണം അതിൽ വേറെ ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ സി സി ടി വി ദൃശ്യം ആ ഹോളിൽ കിട്ടും. ഏത് ബോർഡ് റൂമിൻ്റെ ഹോൾ. ഇതൊന്നും വേറെ പണിയില്ലാതെ നടക്കുവാണ്. ഇതുപോലൊരു വഷളായ നാണം കെട്ടുപോയൊരു മന്ത്രി കേരള രാഷ്ട്രീയ ചരിത്രത്തിലുണ്ടാവില്ല. ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങട്ടെ. ഞങ്ങളുടെ വനിതാ നേതാക്കന്മാരുടെ മുറിയിൽ പോലീസിനെ വിട്ട് അവരെ അപമാനിച്ചതിന്, രാത്രി 12 മണിക്ക് അപമാനിച്ചതിന് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മന്ത്രി റോട്ടിൽ ഇറങ്ങണേ ഞങ്ങളൊന്ന് കാണിച്ചു തരാം. ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് ഞങ്ങൾ മറുപടി കൊടുത്തിരിക്കും. ഞങ്ങളുടെ ആത്മാഭിമാനത്തിലാണ് വ്രണപ്പെടുത്തിയത്. 12 മണി കഴിഞ്ഞ് ഞങ്ങളുടെ വനിതാ നേതാക്കന്മാരുടെ മുറിയിൽ വന്ന് മഫ്തി പോലീസുകാർ, ഐ ഡി പോലും ഇല്ലാത്തവന്മാർ വന്ന് മുറി മുട്ടി തുറന്നത്. ഒരു ഐ ഡി പോലും ഇല്ല, ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെ. അതിന് ഞങ്ങൾ പകരം ഞങ്ങൾ ചെയ്തോളാം. ആ മന്ത്രി ചെവിയിലും നുള്ളി വെച്ചോ. ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞോട്ടെ. എന്തൊരു തോന്നിയാസമാണ് ഈ മന്ത്രി മന്ത്രിയുടെ അളിയനും കൂടി ചെയ്ത്. അവരെ അത് തന്നെയാണ് ഈ വാളയാർ കേസിൽ ചെയ്ത്. വാളയാർ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത അതേ ഉപജാപമാണ് ഈ മന്ത്രി ഇന്നലെ രാത്രി നടത്തിയത്. അതിനെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. അന്ന് മേടിച്ചോളാൻ പറഞ്ഞാൽ മതി. പണമിടപാട് നടന്നെങ്കിൽ എന്ത് അടിസ്ഥാനത്തിൽ, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദനെ പോലെ ഒരാൾ പറയണം നാണം കെട്ട വർത്തമാനം? ഇത് തന്നെയല്ലേ കാഫിറിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നത്? കാഫിർ വിവാദത്തിൽ വടകരയിൽ ഷാഫി മത്സരിക്കുമ്പോൾ ഈ ഗോവിന്ദനൊക്കെ പറഞ്ഞ ഇത് തന്നെയല്ലേ? ഇത് അവസാനം എന്തായി? പോലീസ് കോടതിയിൽ കൊടുത്ത എന്താ? സി പി എംകാരൻ്റെ എന്നാണ് വന്നതെന്ന് അല്ലേ? അല്ലേ, അങ്ങനെയല്ലേ വന്നത്? തൃക്കാക്കര ഇലക്ഷൻ്റെ അകത്ത് ഒരു എന്താണ് ഒരു നഗ്ന ദൃശ്യം പ്രചരിപ്പിച്ചു. ഞാനാ പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഒരു കേസെടുത്തോളാൻ പറഞ്ഞു. എന്തേ കേസെടുക്കാറുണ്ട് എനിക്കെതിരെ? എൻ്റെ ജോലി അതാണോ? പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി എന്തൊക്കെ പറഞ്ഞാൽ ഇലക്ഷന് മുമ്പ്? ഇപ്പോൾ എവിടെ പോയി കേസ്? എവിടെ പോയി? സി പി എംകാർ തന്നെയാണത് പ്രചരിപ്പിച്ചത്. സി പി എംകാർ തന്നെയാണ് അന്ന് പ്രചരിപ്പിച്ചത്. അത് ഓരോ ഇലക്ഷൻ ആകുമ്പോഴേക്കും ഓരോ രീതിയിൽ ഇവരെ ഓരോ പരിപാടിയും പറഞ്ഞിട്ട് ഇറങ്ങും. ഇതാണ് നാണം കെട്ട് തിരിച്ചു പോകും. ഇത് നാണം കെട്ട് നിൽക്കുകയാണ്. നാണം കെട്ട് ഇപ്പോൾ കാണുന്നത് ഈ വീണ് കഴിഞ്ഞിട്ട് റോഡിൽ കിടന്ന് ചെളിയിൽ കിടന്ന് ഉരുളുവാണ്. കൂടുതൽ ചെളി പറ്റും, അല്ലാതെ ഒരു ചുക്കി ഞങ്ങൾക്ക് സംഭവിക്കത്തില്ല. ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പറയുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ റൂമിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഹോട്ടലിൽ എല്ലാവരും താമസിക്കുന്നുണ്ട്. എല്ലാവരും ട്രോളി ബാഗായിട്ടാണ് വന്നത്. എല്ലാവരും ട്രോളി ബാഗായിട്ടാണ് തിരിച്ചു പോകുന്നത്. മാത്രമല്ല ഈ ഇലക്ഷൻ്റെ നീട്ടിവെച്ചു എന്ന് പറയുമ്പോൾ കുറേ പേര് തിരിച്ചുപോയി. ഇനി അവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. എല്ലാ പാർട്ടിക്കാരും കുറേ പേര് തിരിച്ചുപോയി. എല്ലാ പാർട്ടിക്കാരും താമസിക്കുന്ന സ്ഥലത്തെ ഇവിടെ മനുഷ്യർ എങ്ങനെ ഇലക്ഷൻ നടത്തണമെന്ന് എനിക്കറിയാം. അപ്പോഴാണ് പെട്ടി പണപ്പെട്ടി. കൊടകര കേസിൻ്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ക്രിപ്റ്റാണിത്. കൊടകര കേസിൽ
ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ 41 കോടി കൊണ്ടുവന്നെന്നുള്ള പോലീസ് റിപ്പോർട്ട്, പോലീസ് അന്വേഷണ റിപ്പോർട്ട് പിണറായി വിജയൻ മൂടിവെച്ചു. രാഷ്ട്രീയ പ്രചരണത്തിന് പോലും ഉപയോഗിച്ചില്ല. അത് പുറത്തു വന്നതിൻ്റെ ജാല്യത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് വിഷ്വൽ കാണിച്ചുതരാം. വിഷ്വലല്ലേ വേണ്ടത്? എ റഹീം എം പിയും വി വി രാജേഷ് ബി ജെ പി നേതാവും കൂടി ഈ അവിടെ വെച്ച് ഒരുമിച്ച് രഹസ്യം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്നു. ഈ സംഭവം, ഈ പോലീസ് റെയ്ഡ് നടക്കുന്നതിന് മുമ്പ് ഈ കൈരളി ടി വി ആരാ അറിയിച്ചത്? പോലീസ് സാധാരണ കൈരളി ടി വി അറിയിച്ചിട്ടാണ് റെയ്ഡ് നടത്താൻ പോകുന്നത്. റെയ്ഡ് നടത്താൻ പോകുന്നതിന് മുമ്പ് ബി ജെ പിക്കാരും DYFIക്കാരും വന്നവിടെ ക്യാമ്പായിരുന്നു അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇടകലർന്നാണ് നിന്നിരുന്നത്, ഒരുമിച്ചാണ് നിന്നിരുന്നത്. അപ്പോൾ ബി ജെ പി സി പി എം നേതൃത്വം അറിഞ്ഞ് പോലീസിനെ കൊണ്ട് ഈ മന്ത്രി നിർബന്ധിപ്പിച്ച് റെയ്ഡ് നടത്തുകയും പോലീസ് റെയ്ഡ് നടത്താൻ പോകുന്നതിന് മുമ്പ് കൈരളി ടി വിയുടെ ആളെ അവിടേക്ക് അയക്കുകയും ഈ DYFI ബി ജെ പിക്കാരെ, നാടകമാണ്, പാതിരാ നാടകം. പക്ഷേ അരങ്ങത്തെത്തുന്നതിന് മുമ്പ് സാധനം പൊളിഞ്ഞ് പാളീസായി പോയി. അതാണ് നടന്നത്. നിങ്ങളത് നോക്ക്, നിങ്ങളതിൻ്റെ സീക്വൻസ് നോക്ക്. നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, ഇന്നലെ രാത്രി നടന്നത്. എന്നിട്ട് എല്ലാവരും കൂടി മൊബൈലായിട്ടിരിക്കുകയാണ്, കാരണം പണപ്പെട്ടി കൊണ്ടുവന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവസാനം നിങ്ങളുടെ തലയിൽ വെച്ച് തന്നില്ലേ, മാധ്യമങ്ങളാണ് പണം പുറത്തേക്ക് മാറ്റിയെന്ന് പറഞ്ഞില്ലേ? പലരുണ്ടെങ്കിൽ എനിക്കിതാ ജില്ലാ സെക്രട്ടറി വിശദീകരിച്ച് പറയുന്നത്, ഒരു റൂമിലേക്ക് ട്രോളിംഗ് ബാഗ് കൊണ്ടുപോയി, പിന്നീട് ബോർഡ് റൂമിലേക്ക് കൊണ്ടുവന്നു, വീണ്ടും ആ റൂമിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുപോയി എന്നുള്ള വിശദീകരിച്ചാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ എസ് പിക്ക് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു. എന്തെന്ന് എന്റെ അയാൾ ഈ പറയണേ? അയാളിതെങ്ങനെ ഈ വിഷ്വൽ കണ്ടത്? ഞാൻ ചോദിച്ചാലും പറയാം, പോലീസിന്റെ കയ്യിലാണ് വിഷ്വൽ ഇരിക്കുന്നത്. അന്വേഷണം നടത്തുന്ന പോലീസാണ്. പോലീസിന്റെ കയ്യിൽ വിഷ്വൽ ഇരിക്കുന്ന വിഷ്വൽ ഇയാൾ കണ്ടെന്ന് പറയാൻ, ഇയാൾ ആരാണ്? പാലക്കാട് എസ് പി ആണ്. ഇയാളെ കുറിച്ച് 100 കമ്മ്യൂണിസ്റ്റുകാർ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞേള്, ഇയാളെപ്പറ്റി, ഈ ജില്ലാ സെക്രട്ടറിയെ പറ്റി 100 കമ്മ്യൂണിസ്റ്റുകാർ ഒരുമിച്ച് കൂടിയിട്ട് ഇയാളെപ്പറ്റി പറഞ്ഞേള്. ഇയാളെങ്ങനെ കണ്ടത്? അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനും സി പി എം ജില്ലാ കമ്മിറ്റി ആഫീസും എസ് പിയുടെ ആഫീസും എല്ലാം ഒന്നാണ്. ഓ, എന്നാൽ പിന്നെ പിണറായി വിജയനെ വിളിച്ച് പറയാൻ പറ. ബാക്കിയുള്ള മുറിയിലും കൂടി പരിശോധിക്കാൻ പറ. ബാക്കിയുള്ള മുറിയിലും കൂടി, 12 മുറിയിലല്ലല്ലോ, തൊട്ടപ്പുറത്ത് സിമർ ടീച്ചർ താമസിക്കേണ്ടായിരുന്നല്ലോ. അവിടെ പരിശോധിച്ചില്ലല്ലോ, അവിടെ പരിശോധിച്ചില്ലല്ലോ, ഒരു സ്ഥലത്തും പരിശോധിച്ചില്ലല്ലോ. ബി ജെ പിക്കാരുടെ ബിന്ദു കൃഷ്ണയുടെ മുറിയിലെ തൊട്ടപ്പുറത്ത് താമസിച്ചിരുന്നത് ബി ജെ പി നേതാക്കളായ വനിതാ നേതാക്കൾ. അവർ പുറത്ത് വന്നിട്ട് വന്നു, വനിതാ പോലീസ് വന്നിട്ട് ഇതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ ശരി സാർ, ശരി എന്ന് പറഞ്ഞു, ശരി മാഡം എന്ന് പറഞ്ഞു പോയി. വനിതാ പോലീസ് വന്നിട്ടും തിരിച്ചു കയറിയില്ലല്ലോ, തിരിച്ചു കയറിയില്ലല്ലോ. വനിതാ പോലീസ് വന്നിട്ട് ഷാനിമോൾ ഉറച്ച നിലപാടെടുത്തു. വനിതാ പോലീസ് വന്നപ്പോൾ അവർ തുറന്നു കൊടുത്തു, അവരൊരു കസേരയിലിരുന്നു പരിശോധിച്ചു. പോകാൻ നേരത്ത് പറഞ്ഞു, എഴുതി തന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. എഴുതി തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന്, ഇതിൻ്റെ അകത്ത് ഇവിടെ പരിശോധിച്ചിട്ടൊരു ചുക്കുമില്ലാന്ന്. എന്തിനാ ഈ വനിതാ നേതാക്കന്മാരുടെ മുറിയിൽ പോയി പരിശോധിച്ചത്? സി പി എം വനിതാ നേതാക്കന്മാരുടെ മുറിയിലാണോ സാറുടെ പണപ്പെട്ടി സൂക്ഷിക്കാറുള്ളത്? ഇപ്പം എനിക്ക് സംശയമായി. അല്ല, സി പി എം സാധാരണ പണപ്പെട്ടി സൂക്ഷിക്കുന്നത് വനിതാ നേതാക്കന്മാരുടെ ഇടയിലാണോ? ആണോ? അപ്പോൾ ബി ജെ പിയെ രക്ഷിക്കാൻ വേണ്ട ഇവിടെ 3 സ്ഥാനത്ത് പോകുമെന്ന് ഉറപ്പുള്ള സി പി എം ഈ സുരേന്ദ്രന് അപമാനിതരായി ഇങ്ങനെ കേരള സമൂഹത്തിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ സുരേന്ദ്രനെ ഒന്ന് ബാലൻസ് ചെയ്യണ്ടേ? കോൺഗ്രസിൽ നിന്നൊരു വെട്ടി കിട്ടിയാലൊന്ന്, എന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ വന്ന് ദയവി ഇത് എന്നോട് ഇനി ദയവി ഇത് ചോദിക്കരുത്. ഇതുപോലത്തെ ഈ ജില്ലാ സെക്രട്ടറി ഒക്കെ പറയുന്ന വിഡിത്തത്തിന് മറുപടി പറയാം, ദയവി ഇത് എന്നോട് ഇനി ചോദിക്കരുത്. ഞാൻ നിങ്ങൾ എന്ത് ചോദിച്ചാലും മറുപടി പറയുന്ന ആളാണ്. കോൺഗ്രസ് വിഷയത്തിലൂടെ നിയമ നടപടി ഒന്നും ആലോചിക്കുന്നില്ല. അതൊക്കെ ഞങ്ങൾ ചെയ്യണ്ടല്ലോ. ഞങ്ങളിപ്പോൾ ഇന്ന് വനിതാ കമ്മീഷൻ പരാതി കൊടുത്തു, ഞങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പരാതി കൊടുക്കും, പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ ഞങ്ങൾ പരാതി കൊടുക്കും, ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കും, ഞങ്ങൾ എല്ലാ പ്രോപ്പർ ഫോറത്തിലും പരാതി കൊടുക്കും. ഒരു റിട്ട് പെറ്റീഷൻ ഇക്കാര്യത്തിൽ നിലനിൽക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഏർപ്പാട് നടത്തിയ മന്ത്രിയെ ഞങ്ങൾ വെറുതെ വിടില്ല. ഞാൻ പറഞ്ഞു ഒന്നും കൂടി ആവർത്തിച്ചു.